ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡാർക്ക് സി സി വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു സി സിയുടെ പ്രീസെറ്റ് ലിങ്ക് നൽകിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലൈറ്റ് മോഷനിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്തേക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം, നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ താഴെയുള്ള ഒരു പ്ലസ് സൈക്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മളോട് വേണ്ട റേഷ്യോ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളോട് 16:9 എന്ന ഈ റേഷ്യോ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു താഴെയുള്ള ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ശേഷം താഴെയുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് വ്യൂ ആൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു വീഡിയോ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ റൊണാൾഡോയുടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരാം. അതിനുശേഷം നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ഫയലിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഡാർക്ക് സി സി ഫയൽ. എന്നിട്ട് നമ്മൾ ആ ഒരു ലെയർ കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കോപ്പി ലെയർ എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വരുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഫയൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ആ പേസ്റ്റ് ലെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡാർക്ക് സി സി അവിടെ റെഡി ആയിട്ടുണ്ടാകും. ഇനി നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോനെക്കാട്ടിയും കൂടുതലായിട്ട് ലെയർ വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സി സി പ്രീസെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്താലും മതി. ഓക്കെ, നിങ്ങൾക്ക് അത്രയും ഭാഗം നിങ്ങൾക്ക് സി സി കിട്ടുന്നതായിരിക്കും ഡാർക്ക് സി സി. ഇനി ഞാനിത് കഷ്ടമായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീസെറ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആ ഒരു താഴെയുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക, മുകളിലുള്ള 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതിനുശേഷം താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അല്പം കൂടെ ഇതുപോലെ ഒന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് സ്ക്രീനിൽ ഒന്ന് ഫില്ല് ചെയ്യുക. ശേഷം നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിനെ ഈ ഒരു വീഡിയോയുടെ എൻഡ് വരെ കൊണ്ടുവരാം. അതിനുവേണ്ടി ഇതുപോലെ വന്നതിന് ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ലെയറിൽ. ശേഷം ഈ ഒരു താഴെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ നമുക്ക് ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എഫക്റ്റ് എടുക്കുന്നു. ശേഷം ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ അതർ എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതോടുകൂടി നമ്മൾ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിലോട്ട് വരാം. വീണ്ടും നമ്മൾ താഴെ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ആ ഒരു കളർ ആൻഡ് ലൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. സാച്ചുറേഷൻ്റെ വാല്യൂ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു 41-42 ആ ലെവലിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വരുന്നു. ഇനി നമ്മൾ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഹൈലൈറ്റ് ആൻഡ് ഷാഡോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൈലൈറ്റിൻ്റെ വാല്യൂ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഒരു 115 ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 115% നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു ഷാഡോയിൽ വന്നിട്ട് അവിടെ നമുക്ക് അതിൻ്റെ വാല്യൂ ഏകദേശം ഒരു 95 ആ ലെവലിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് വരിക. എന്നിട്ട് വീണ്ടും നമ്മൾ എഫക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് എഫക്റ്റ് സെലക്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്ലർ എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഷാർപ്പേൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഷാർപ്പേൻ്റെ വാല്യൂ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം ഒരു 0.40 ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് പല വീഡിയോയിലും പല രീതിയിലായിരിക്കും, നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 0.40 ലെവൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം താഴെ വരുന്ന റെഡ്യൂസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഏകദേശം ഒരു 1.56 ലെവലിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ ബാക്കിലോട്ട് വരിക. അതിനുശേഷം വീണ്ടും നമ്മൾ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഗ്രേഡിയൻ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ആക്കുക. ഇവിടെ നമുക്ക് കളർ 1 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് കളർ 2 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ
നോർമൽ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സി സി വീഡിയോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് ഡാർക്ക് സി സി വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫുൾ എച്ച് ഡി നമ്മൾ 1080 ഫുൾ എച്ച് ഡി സെലക്ട് ചെയ്തുകൊണ്ട് താഴെ എക്സ്പോർട്ട് എന്ന് സെലക്ട് ചെയ്യുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.